Subscribe channel for latest uploads. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഭാരതീയരായ നമ്മൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രമുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാ സ്വാതന്ത്ര്യസമര സേനാനികളെ ഒരു നിമിഷം ഓർക്കാം. അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിത്തുന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം വളരെ പ്രശസ്തമാണ്. ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്കും നമ്മുടെ രാജ്യത്തിനും സ്വാതന്ത്ര്യം ലഭിച്ചത്. എല്ലാ അടിസ്ഥാന അവകാശങ്ങളും നമുക്ക് ലഭിച്ചു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇതാണ് ഏറ്റവും വലിയ അഭിമാന നിമിഷം. ആഗസ്റ്റ് 15 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും. ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ജനത്തെ ഇളക്കിമറിച്ച ചന്ദ്രശേഖർ ആസാദിൻ്റെ പ്രശസ്ത വാക്യങ്ങൾ. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ആർക്കും എന്തിനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അഹിംസയും സമാധാനവുമുള്ള ഒരു സ്വതന്ത്ര രാജ്യത്തെയാണ് നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ടത്. മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ് തുടങ്ങിയവരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചത്. നമ്മൾ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യരുത്. നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത്. അഴിമതിയും അന്തരീക്ഷ മലിനീകരണവും ഒക്കെ കൊണ്ട് നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഒരിക്കലും അതിന് കൂട്ടുനൽകിയില്ല എന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എല്ലാവർക്കും വീണ്ടും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.